അടുത്ത ഡെഫിനേഷൻ എന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ് സിങ്കിങ് ഫണ്ട് എന്നുള്ള സംഗതിയാണ്. അപ്പൊ സിങ്കിങ് ഫണ്ടിന്റെ കൺസെപ്റ്റ് ഞാൻ ആദ്യം പറയാം, വളരെ എളുപ്പമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് ആണ്. അപ്പം നമുക്ക് നോക്കാം എന്താണ് സിങ്കിങ് ഫണ്ട് എന്നുള്ളത്. ഞാൻ ഒരു കർഷകനാണെന്ന് നിങ്ങൾ വിചാരിക്കുക. കർഷകൻ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ അധ്യാപകനാണ്, ഒരു കർഷകനായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. ഓക്കെ, അപ്പൊ കർഷകനായിട്ടുള്ള എനിക്ക് അത്യാവശ്യം ഭൂമിയും സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം സ്ഥലം ഉണ്ട്, അത്യാവശ്യം സ്ഥലത്ത് ഞാൻ അത്യാവശ്യം കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ ആ കൃഷിക്കായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ജനറേറ്റർ ഞാൻ മേടിച്ചിട്ടുണ്ട്. ഈ ജനറേറ്ററിന്റെ വില എന്ന് പറയുന്നത് 100,000 ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ 100,000 ഈ ജനറേറ്റർ മേടിച്ചു. ഞാൻ എന്ത് ചെയ്തു, നല്ല രീതിയിൽ എന്ത് ചെയ്തു, എനിക്ക് വിളവെടുപ്പൊക്കെ എടുത്തപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലേക്ക് സാധനങ്ങൾ വിൽക്കാൻ പറ്റി. അത്യാവശ്യം പൈസ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, എനിക്ക് അത്യാവശ്യം റവന്യൂ ഞാൻ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഈ ജനറേറ്റർ ഉപയോഗിച്ച് കൃഷി ചെയ്തിട്ട് അങ്ങനെ ഇരിക്കെ ഞാൻ എന്ത് ചെയ്യും, ഈ ജനറേറ്റർ വാങ്ങിയ സമയത്തെ എന്നോട് കടക്കാരൻ പറഞ്ഞു. എന്താ കടക്കാരൻ എന്നോട് പറഞ്ഞു, ഇത് 10 വർഷാട്ടോ ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത്, 10 വർഷമാണ്. 10 വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഈ ജനറേറ്റർ കേടുവരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു, ആദ്യത്തെ 1 വർഷം കഴിഞ്ഞു, അടുത്ത വർഷം കഴിഞ്ഞു, അടുത്ത വർഷം കഴിഞ്ഞു, അടുത്ത വർഷം കഴിഞ്ഞു. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന 1,00,000 രൂപ കൊടുത്ത് വാങ്ങിയ ജനറേറ്ററിന് അത്യാവശ്യം പൈസ റവന്യൂ ജനറേറ്റ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ അടിച്ച് പൊളിക്കണം അല്ലെ, നല്ല സുഖത്തിലുള്ള ലൈഫ് അല്ല, അടിച്ച് പൊളിക്കണം, അങ്ങനത്തെ ഒരു ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതോടൊപ്പം നമുക്ക് ഇതേപോലെ ഈ ഓരോ വർഷം എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ഇതിങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 1,00,000 രൂപക്ക് വാങ്ങിയ ഈ ജനറേറ്ററിന്റെ കാലാവധിയാണ് 10 വർഷമാണ് പറഞ്ഞത്. ഞാൻ ആ 10 വർഷം കഴിയുന്ന സമയത്ത് എന്തായി, ഈ ജനറേറ്റർ അങ്ങോട്ട് കേട് വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1,00,000 കൊടുത്ത് ഞാൻ വാങ്ങിയ ഈ ജനറേറ്ററിന്റെ കാലാവധി 10 വർഷം കഴിയുന്ന സമയത്ത് പൂജ്യമായിട്ട് മാറി. ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ആകെ പെട്ടില്ലേ, ഞാൻ ഈ ജനറേറ്റർ എന്ത് ചെയ്യണം, ഞാൻ പുതിയ ഒന്ന് വാങ്ങണ്ടേ അല്ലെ. പുതിയ വാങ്ങണമെങ്കിൽ ഞാൻ എന്താണ് പൈസ സേവ് ചെയ്തെന്ന് വെച്ചില്ല, എനിക്ക് കിട്ടുന്ന പൈസ ഉള്ളിൽ ഞാൻ അടിച്ച് പൊളിക്കുന്നുണ്ട്. പുതിയ കൃഷിക്കുള്ള പിന്നെ വിളവെടുപ്പിനുള്ള സാധനങ്ങൾ അതൊക്കെ വാങ്ങുന്നുണ്ട്. എൻ്റെ അടുത്ത് പ്രത്യേകിച്ച് ഞാൻ ഒരു എമൗണ്ട് കാണില്ല എന്തിന്, ഈ ജനറേറ്റർ വാങ്ങാൻ വേണ്ടി. 10 വർഷം കാലാവധി കഴിയുമ്പോൾ ഞാൻ പുതിയ ജനറേറ്റർ വാങ്ങണല്ലോ. അപ്പൊ അതിനുവേണ്ടി ഞാൻ അങ്ങനെ ഒരു ജനറേറ്റർ വാങ്ങാനുള്ള ഒരു അമൗണ്ട് ഞാൻ ആദ്യമേ കാണുന്നില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ആകെ പെട്ടു. ഞാൻ പെട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ പുതിയൊരു ജനറേറ്റർ വേറൊരു പൈസ കടം കൊടുത്തൊക്കെ ഞാൻ വാങ്ങിയ ഒരു ജനറേറ്റർ. ആ ജനറേറ്ററിനും 1,00,000 രൂപയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ അതിനും ഇയാൾ പറഞ്ഞ കാലാവധി 10 വർഷമാണ്. ഞാൻ ഒരു പ്രാവശ്യം എന്ത് ചെയ്തു, ഞാൻ പെട്ട് 10 വർഷം കാലാവധി ഉള്ള ഒരു ജനറേറ്റർ ഞാൻ വാങ്ങിയിട്ട് ഞാൻ എന്ത് ചെയ്തു, തീരെ പൈസ ഒന്നും സേവ് ചെയ്യാതെ അങ്ങനെ വെച്ചു. ഇനി അടുത്ത പ്രാവശ്യം എനിക്ക് ഇതേപോലെ ഒരു അമളി പറ്റരുത് വിചാരിച്ചു ഞാൻ എന്താ ചെയ്യാൻ പോണത്, ഞാൻ വർഷാവർഷം എനിക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് ഒരു അമൗണ്ട് ഞാൻ മാറ്റി വെക്കുക. ആ അമൗണ്ട് ഒരു 10,000 രൂപയാണ് വിചാരിക്കുക. ഈ 10,000 രൂപ ഞാൻ എവിടെ കൊണ്ടുപോയാ മാറ്റി വെക്കുന്നത്, ഞാൻ ഒരു ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ ബാങ്ക് എനിക്ക് എന്ത് തരണ്ട്, ഒരു 4% ഇൻട്രസ്റ്റ് റേറ്റും കൂടി തരണ്ട്. എന്ന് വെച്ചാൽ 10,000ത്തിന്റെ കൂടെ എന്താണ്, ഒരു 4% അല്ലെ. 10,000ത്തിന്റെ 4%, 1% എന്ന് പറഞ്ഞാൽ എത്ര, 1,000 രൂപയാണ് അല്ലെ. 4% എന്ന് പറയുമ്പോഴോ 4,000 രൂപയാണ്. അപ്പൊ ഈ ബാങ്ക് എനിക്ക് 10,000 രൂപ തരുന്നുണ്ട്. 4,000 അല്ല, 400 രൂപ അല്ലെ. അപ്പൊ ബാങ്ക് 100 രൂപയാണ് 1% എന്ന് പറയുന്നത്. അപ്പൊ 4% എന്ന് പറയുമ്പോൾ 400 രൂപ. അപ്പൊ 400 രൂപ ബാങ്കിക്ക് അഡീഷണൽ ഒരു വർഷം തരുന്നുണ്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഈ അമൗണ്ട് ഞാൻ കിട്ടുന്ന അമൗണ്ട് ഇങ്ങനെ വർഷാവർഷം ഇൻവെസ്റ്റ് ചെയ്ത് 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 10 വർഷം കഴിയുന്ന സമയത്ത് ഞാൻ എന്ത് പറഞ്ഞു, എൻ്റെ ഈ പറഞ്ഞ ഈ സാധനം അല്ലെങ്കിൽ ഈ പറഞ്ഞ ജനറേറ്റർ എന്തായി, ഒരു കേട് വന്നു. ഒന്നെങ്കിൽ എന്ത് ചെയ്തു, കേട് വന്നിട്ട് ഇതിന്റെ വാല്യൂ 0 ആയി, അല്ലെങ്കിൽ ഇതിന് സാൽവേജ് വാല്യൂ ഉണ്ട്. ഈ ജനറേറ്റർ നമ്മൾ ഉദ്ദേശിച്ച അത്ര ഉഷാറിൽ, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അത്ര ഉഷാറിൽ വർക്ക് ചെയ്യണില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഇതിന് പുറത്ത് കൊണ്ടുപോയി വെക്കും, അപ്പൊ എനിക്കൊരു വാല്യൂ കിട്ടും അല്ലേ. അപ്പൊ ഒന്നെങ്കിൽ സാൽവേജ് വാല്യൂ ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ഇതിനെന്ത് ചെയ്യും, ഇതിനെ അറുത്ത് മുറിച്ച് ഇതിനെ വേറെ വേറെ പാർട്സ് ആക്കിയിട്ട് വെക്കും. അങ്ങനെ ആകുമ്പോൾ എനിക്ക് എന്തുണ്ട്, ഒരു സ്ക്രാപ്പ് വാല്യൂ ഉണ്ടാവും. അപ്പൊ സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ സാൽവേജ് വാല്യൂ ഇതിനുണ്ടാവും. ഇനി അതുമല്ല, ഒന്നുമില്ലെങ്കിൽ അവസാനം എന്തായി മാറിയിട്ടുണ്ടാവും, ഇതിന് പൂജ്യം വാല്യൂ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഞാൻ സ്വാഭാവികം എന്ത് ചെയ്യണം, ഞാൻ വേറൊരു ജനറേറ്റർ പുതിയ വാങ്ങണം. അപ്പൊ ആ ജനറേറ്റർ വാങ്ങാൻ വേണ്ടി ഞാൻ ഇനി ആരുടെയും പൈസ കടം വാങ്ങണോ, വേണ്ട. വർഷാവർഷം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എന്റെ ബാങ്കിൽ അമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, കൂടുതൽ അഡീഷണൽ പൈസ ഉണ്ടാവും. അപ്പൊ ഈ 10 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ അന്നത്തെ 1,00,000 ഒന്നും ആവൂല ചിലപ്പം നമ്മളെ ഈ ജനറേറ്ററിന്റെ വില. ചിലപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, ബാങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇൻട്രസ്റ്റ് പ്രകാരം ചിലപ്പോൾ എനിക്ക് ആ റേറ്റ് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ എന്ത് ചെയ്യാണ്, പുതിയ ഒരു ജനറേറ്റർ വാങ്ങാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യണത്, നമ്മൾ വർഷാവർഷം നമ്മൾ ഇങ്ങനെ ഒരു ചെറിയൊരു അമൗണ്ട് കുന്നുകൂട്ടി വെക്കുകയാണ് അല്ലേ. അതാണ് ഗ്രാജുവലി അക്യുമുലേറ്റഡ് എന്ന് പറയുന്നത്. വർഷാവർഷം എന്ന് പറയുമ്പോൾ അതൊരു പീരിയോഡിക് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ, പീരിയോഡിക് ആയിട്ടുള്ള ഒരു സൈക്കിൾ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് എങ്ങനെയാണ് ചെയ്യുന്നത്, ആനുവലി ആണ്, ആനുവൽ ഡിപ്പോസിറ്റ് ആയിട്ട് കൊടുക്കുന്നത്. ആനുവലി എന്ന് പറഞ്ഞാൽ വർഷാവർഷമാണ് ഞാൻ ഇത് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാ, ഫോർ ദ റീപ്ലേസ്മെന്റ് ഓഫ് ദ ബിൽഡിംഗ്. ഓൾറെഡി ഉള്ള ബിൽഡിംഗ് കേട് വരുമ്പോഴോ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന നമ്മൾ ജനറേറ്റർ കേട് വരുമ്പോൾ അതിന് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയാണല്ലോ യൂസ് ചെയ്യുന്നത്. എപ്പോഴാണ് അത് റീപ്ലേസ് ചെയ്യുക, നമ്മൾ അറ്റ് ഇറ്റ്സ് എൻഡ് ഓഫ് ഇറ്റ്സ് യൂട്ടിലിറ്റി പീരീഡ്. യൂട്ടിലിറ്റി പീരീഡ് എന്ന് പറയാം, അല്ലെങ്കിൽ അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്. യൂസ്ഫുൾ ലൈഫിന്റെ എൻഡിൽ.
ഈ ഒരു പരിപാടിക്കാണ് നമ്മൾ എന്ത് പറയാ, സിങ്കിങ് ഫണ്ട് എന്ന് പറയണത്. ഈ ഒരു പരിപാടിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെക്കുന്ന അമൗണ്ട്, വർഷാവർഷം നമ്മൾ ഒരു അമൗണ്ട് സേവ് ചെയ്ത് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്തിനു വേണ്ടിയാ, ഈ കാലാവധി കഴിയുന്ന സമയത്ത് പുതിയൊരു ജനറേറ്ററോ അല്ലെങ്കിൽ പുതിയൊരു ബിൽഡിംഗോ അല്ലെങ്കിൽ പുതിയൊരു സ്ട്രക്ചറോ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുത്തു വെക്കുന്ന അമൗണ്ടിനാണ് നമ്മൾ എന്ത് പറയാ, ആനുവൽ സിങ്കിങ് ഫണ്ട് എന്ന് പറയാ. അപ്പൊ അതിന് നമുക്ക് എന്തുണ്ട് പഠിക്കാൻ, ഒരു ഇക്വേഷൻ ഉണ്ട് പഠിക്കാൻ. ഐ ഈസ് ഈക്വൾ ടു എസ് ഐ ഡിവൈഡ് ബൈ 1 + i ഹോൾ റേസ് ടു എൻ മൈനസ് 1. ഓക്കെ, ഇപ്പൊ ഈ ഇക്വേഷൻ പഠിക്കാൻ വേണ്ടി ഞാൻ കൃത്യമായിട്ട് പറയേണ്ടത് എസ് എന്ന് പറഞ്ഞ സാധനം എന്താ, ടോട്ടൽ സിങ്കിങ് ഫണ്ടാ, എത്ര അമൗണ്ട് ആണ് സിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ അമൗണ്ട് എന്ന് വെച്ചാൽ ഇവിടെ 1 ലക്ഷമാണ് സിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. അങ്ങനെ സിങ്ക് ചെയ്ത് ലാസ്റ്റ് ഇതിന് 0 വാല്യൂ വരും. അപ്പോൾ അതാണ് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. ഐ എന്ന് പറഞ്ഞാൽ എന്താ, ആനുവൽ ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമ്മൾ എടുത്തു വെക്കേണ്ട ഒരു അമൗണ്ട് ആണ് എന്ത്, ആനുവൽ സിങ്കിങ് ഫണ്ട്. ഇൻസ്റ്റാൾമെന്റ് കാണാനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഇക്വേഷൻ എങ്ങനെ നിങ്ങൾ ഓർത്തു വെക്കും, അപ്പൊ അതിനുവേണ്ടി ഞാൻ എല്ലാവർക്കും പറയുന്ന ഒരു എളുപ്പ വഴിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ആരറിയാം, CR7 അറിയാം അല്ലെ. CR7 എന്ന് പറഞ്ഞാൽ ആരാ, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണ്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഗോളൊക്കെ അടിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പോയിട്ട് ഒരു സെലിബ്രേഷൻ ചെയ്യും. ആ സെലിബ്രേഷൻ ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു സൗണ്ട് ഉണ്ടാക്കാറുണ്ട്. ആ സൗണ്ട് ആണ് എന്ത്, സി എന്ന് പറഞ്ഞുള്ള സൗണ്ട് അല്ലെ, CU എന്നൊക്കെയാണ്, സി എന്നാണ് നമ്മളത് വായിക്കുക. അപ്പോൾ സി എന്നുള്ള ആ ഒരു സാധനം നിങ്ങൾ ഓർത്തു വെച്ചാൽ നിങ്ങൾക്ക് ആദ്യത്തെ ന്യൂമറേറ്റർ കിട്ടി, ഡിവൈഡഡ് ബൈ 1 + i ഹോൾ റേസ് ടു എൻ മൈനസ് 1 അല്ലെ. ഈ മൈനസ് 1 പുറത്താണുള്ളത്, അതായത് ഈ എൻ എന്ന് പറഞ്ഞ 1 + i ഹോൾ റേസ് ടു എൻ ആണ്. ഞാൻ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ പറയാൻ കാരണം അറിയോ, ഈ എന്നിന്റെ കൂടെ പോയിട്ട് ആൾക്കാർ മൈനസ് 1 ഒക്കെ ചെയ്തു, അപ്പൊ ആൻസർ തെറ്റും എന്ന് വെച്ചാൽ അത് ഓർത്തൊക്കെ അത്രേ ഉള്ളൂ. ഈ പോസിറ്റീവ് 1 പോസിറ്റീവ് i +1 + i ഇവർക്ക് രണ്ടാൾക്കും ആരോടാ മുഹബത്ത്, എന്നിനോടാണ് മുഹബത്ത്. പക്ഷേ എന്നിനോട് ആർക്ക് മുഹബത്ത് ഇല്ല, -1 മുഹബത്ത് ഇല്ല അല്ലെ. അപ്പൊ അങ്ങനെ ഓർത്തു വെക്കുക, അതായത് പോസിറ്റീവ് ആയിട്ടുള്ള 1 പോസിറ്റീവ് ആയിട്ടുള്ള 5 ആരോടാണ് ഇഷ്ടം, എന്നിനോടാണ് ഇഷ്ടം. അതുകൊണ്ട് 1 + i ഹോൾ റേസ് ടു എൻ ആയി. ആരോട് ഇഷ്ടമില്ല, -1നോട് ഇഷ്ടമില്ല, അതുകൊണ്ട് അത് പുറത്ത് -1. അപ്പൊ ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. കാരണം എന്താ വെച്ചാൽ കുറെ ആളുകൾ പരീക്ഷയ്ക്ക് ഇതെല്ലാം പഠിച്ച് ലാസ്റ്റ് ഇക്വേഷൻ എഴുതുന്ന സമയത്ത് ഈ -1 കൊണ്ട് ഇതിനെ മുകളിലിടും, നിങ്ങൾക്ക് ആൻസർ തെറ്റും. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ന്യൂമറേറ്റർ സി എന്ന് പഠിച്ചേക്കാം, ഡിവൈഡ് ബൈ 1 + i ഹോൾ റേസ് ടു എൻ. എൻ ആരോടാ മുഹബത്ത്, പോസിറ്റീവ് 1നോടും പോസിറ്റീവ് 5നോടും. -1 അല്ലേ, പോസിറ്റീവ് 1 എന്ന് ഞാൻ പറയാൻ എന്താ വെച്ചാൽ പോസിറ്റീവ് ആയിട്ടുള്ള 1 ആണ് അവിടെ, അവിടെ മൈനസ് ഇല്ല. ഓക്കെ, അത് കൺഫ്യൂഷൻ ആവരുത്, 1 എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോ ഇതാണ് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ എസ് എന്ന് പറഞ്ഞാൽ എന്താ, ടോട്ടൽ അമൗണ്ട് ഓഫ് സിങ്കിങ് ടു ബി അക്യുമുലേറ്റഡ് അല്ലെ. എത്രയാണ് അമൗണ്ട് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നത്, അതാണ് എസിന്റെ വാല്യൂ. നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ, എൻ ആണ്. ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ഡെസിമൽ, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബാങ്ക് തരുന്ന ഇൻട്രസ്റ്റ് ആണ് എന്ത്, i എന്ന് പറയുന്നത്. അപ്പൊ i 4% എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ച്വലി എന്തെടുക്കുക, 4 അല്ല എടുക്കുക, നമ്മൾ 0.04 എടുക്കുക കേട്ടോ. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ, അപ്പൊ ഇതാണ് നമ്മളുടെ ആ കംപ്ലീറ്റ് സിങ്കിങ് ഫണ്ട് എന്നുള്ള കൺസെപ്റ്റ്. ഓക്കെ അല്ലേ, നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് പാർട്ട് സിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ന്യൂമറിക്കൽ ഉണ്ട്, അപ്പൊ അത് അവിടെ ക്ലിയർ ആവാൻ വേണ്ടിയാണ് ഞാൻ ഇത് ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ അല്ലേ, അപ്പൊ എല്ലാവരും അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.